സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ് ഇന്ന് വ്യാപകമായി ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എട്ടു ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ വരെയാണ് പ്രതീക്ഷിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ വടക്ക് അറബിക്കടൽ എന്നീ സമുദ്രഭാഗങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പ്രസ്തുത പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി വരെ മൂന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതിനാൽ തീരമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നതിന് വിലക്കുകളില്ല ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണ് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുത്തി മാറി താമസിക്കാൻ തയ്യാറാവണം കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാൽ ഇടുക്കി കല്ലാർക്കുടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി മുതലാണ് കല്ലാർക്കുടി ഡാമിന്റെ ഷട്ടറുകൾ ആവശ്യാനുസരണം തുറന്ന് മുന്നൂറ് ക്യൂമെക്സ് വെള്ളം ഒഴുക്കിവിടുന്നതെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായി കാലവർഷ തുലാവർഷ മുന്നൊരുക്ക ദുരന്ത പ്രതികരണ മാർഗ്ഗരേഖയിൽ പ്രതിപാദിക്കുന്ന മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യമായ അടിയന്തര സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കല്ലാർക്കുടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാലവർഷത്തെ തുടർന്ന് തുടർച്ചയായി മഴ പെയ്യുകയാണ് ഇതേ തുടർന്ന് ജലനിരപ്പ് അഞ്ച് മീറ്ററിലെത്തി പരമാവധി ജലനിരപ്പ് ആറ് ഡാമിന്റെ ജലനിരപ്പ് റെഡ് അലർട്ട് ലെവൽ എത്താറായ സാഹചര്യത്തിൽ എമർജൻസി പ്ലാനിംഗ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇടുക്കി ജില്ലയിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ എട്ട് വരെ ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത് അതിനിടെ കേരളത്തിൽ കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുകയാണ് ജലവിഭവ പാർലമെന്റ് സമിതി തുടർച്ചയായ പ്രളയ സാഹചര്യം കണക്കിലെടുത്താണ് ഡോക്ടർ സഞ്ജയ് ജയ്സ്വാൾ അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശം ഇതിനായി സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് സമിതി ഉദ്യോഗസ്ഥരോടും വിദഗ്ധരോടും അഭിപ്രായങ്ങൾ തേടിയിരുന്നു അടിസ്ഥാനത്തിലാണ് അണക്കെട്ടുകൾ നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചത് പ്രത്യേകമായ ഭൂപ്രകൃതിയാണ് കേരളത്തിന്റേത് ഇതും മഴയുടെ അളവിലുണ്ടായ വർദ്ധനവുമാണ് പ്രളയത്തിനു കാരണമായതെന്നാണ് സമിതിയുടെ നിരീക്ഷണം വൻതോതിലുള്ള നഗരവൽക്കരണവും ഉയർന്ന ജനസാന്ദ്രതയും ഭൂവിനിയോഗ ഘടനയിൽ മാറ്റമുണ്ടാക്കി ഇതാണ് പ്രളയത്തെ തുടർന്നുണ്ടായ സ്ഥിതിയെ രൂക്ഷമാക്കിയത് കേരളത്തിൽ നിലവിലുള്ള അണക്കെട്ടുകൾ ജലസേചനം വൈദ്യുതോൽപാദനം കുടിവെള്ളം എന്നീ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം പര്യാപ്തമായവയാണെന്നും സമിതി അഭിപ്രായപ്പെട്ടു ലഭിക്കുന്ന വെള്ളത്തിന്റെ ഏഴു ശതമാനം മാത്രം സംഭരിക്കാനുള്ള ശേഷി മാത്രമാണ് കേരളത്തിലെ ജലസംഭരണികൾക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുശേഷം സംസ്ഥാനത്ത് പുതിയ അണക്കെട്ടുകളോ ജലസംഭരണിയോ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നും സമിതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി